ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബീൻ. ഒരു യൂട്യൂബർ എപ്പോഴെങ്കിലും അവരുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന എല്ലാ കളികളും അനുസരിക്കാനോ കേൾക്കാനോ പാടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചില യൂട്യൂബേഴ്സ്, അതായത് ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ചില യൂട്യൂബേഴ്സ് തീരെ കേൾക്കാറില്ല. അതൊരു സൈഡ്. പക്ഷേ ഒരുപാട് കേട്ട ഒരു യൂട്യൂബർക്ക് സംഭവിച്ച ഒരു വിചിത്രമായ സംഭവമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക്, ക്രീപ്പിയ അല്ലെങ്കിൽ സ്കെയറി തേഴ്സ്ഡേ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പം ഇദ്ദേഹം ഒരു മൗണ്ടൻ എക്സ്പ്ലോറർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മൗണ്ടൻ എക്സ്പ്ലോറേഷൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ത്യം കുറിച്ചു. ഇദ്ദേഹത്തിൻ്റെ അഡ്രിനാലിൻ ജങ്കീനസ് തന്നെയാണ് ഇദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. വളരെ ചെറുപ്പത്തിൽ പാമ്പുകളെ കയ്യിലെടുക്കുകയും ആ പാമ്പുകൾ കാരണം കുത്തേറ്റ് ഹോസ്പിറ്റലിലായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മിസ്സിംഗ് ആയിപ്പോയ ഒരു യൂട്യൂബറെ പറ്റിയാണ്, കെനി വിച്ച്. സോ ഓൺ ടു ദി വീഡിയോ. എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നെവാഡ മൗണ്ടൻസ്, അതായത് നെവാഡ മരുഭൂമികളിൽ ഉണ്ടായിരുന്ന മൈൻ ഷാഫ്റ്റുകളും ഗുഹകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് തന്നെയും ഇദ്ദേഹത്തിന് 47 വയസ്സോളം ഉണ്ടായിരുന്നു. അപ്പം യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് യൂട്യൂബിലെ വീഡിയോ കൾച്ചർക്ക് എതിരായിരുന്നു. അതായത് വീഡിയോ കൾച്ചറിൽ കാണാത്ത വീഡിയോസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. അതായത് ഇദ്ദേഹം ഓരോരോ കേവുകളോ ഗുഹകളോ മൈൻഷാഫ്റ്റുകളോ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ക്യാമറയും കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെയൊക്കെ തുടക്കം. അപ്പം ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ നെവാഡ മൗണ്ടൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഒരു വിചിത്രമായൊരു ഗുഹ കണ്ടു. ആ വിചിത്രമായ ഗുഹ ഒരു ഇം ഷേപ്പിലായിരുന്നു ഇരുന്നത്. ഇം ഷേപ്പിൽ അതിൻ്റെ അകത്തേക്ക് അന്ധകാരം തുടിക്കുകയായിരുന്നു. ആ അന്ധകാരത്തിലേക്ക് ഇദ്ദേഹം എത്തി നോക്കി. അങ്ങോട്ടേക്ക് പോകും തോറും ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരാൻ തുടങ്ങി. ഇദ്ദേഹം അങ്ങോട്ട് പോകും തോറും ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് എൻ്റെ ശരീരം മുഴുവൻ വൈബ്രേറ്റ് ചെയ്യാണ്, വിറക്കുകയാണ്. ഞാൻ ആ അന്ധകാരത്തിനടുത്തേക്കും പോകുന്നതനുസരിച്ച് എൻ്റെ ശരീരത്തിൻ്റെ വിറകൾ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഗുഹയിലേക്ക് പോകുന്നില്ല, ഞാൻ മടങ്ങുന്നു എന്നൊരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ പ്രീവിയസ് വീഡിയോയുടെ താഴെ ഇട്ടിരുന്നു. അങ്ങനെ ആ ഒരു കമൻറ്റ് ഇട്ട സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് റിയാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിനെതിരെ. കാരണം അദ്ദേഹത്തിൻ്റെ ഫാൻസ് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഗുഹയിലേക്ക് പോകണം, ആ ഗുഹയിലേക്ക് അത് എന്താ ഉള്ളതെന്ന് ഞങ്ങൾക്ക് കാണണം. കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30 വർഷത്തോളം അല്ലെങ്കിൽ 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള വലിയ പാമ്പുകളെ കയ്യിലെടുക്കുകയും ഏറ്റവും നിഗൂഢമായ ഗുഹകളിൽ പോയി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നൊരു ഇതുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നിർബന്ധിക്കുകയും അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യം ആ ഗുഹയ്ക്കടുത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഗുഹയ്ക്കടുത്തേക്ക് പോകാൻ ഒരുങ്ങി ഇദ്ദേഹം ആ ഗുഹ എത്തും തോറും അല്ലെങ്കിൽ ഗുഹയ്ക്ക് അദ്ദേഹം ആ ഗുഹ എവിടെയായിരുന്നോ കണ്ടത് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ ഗുഹയ്ക്ക് അടുത്തേക്ക് ഇദ്ദേഹം വിചാരിക്കുന്ന ആ ഒരു സ്പേസിലേക്ക് എത്തുമ്പോഴെത്തുമ്പോൾ ആ ഗുഹയെ അവിടെ കാണാണ്ടായി. അതായത് ഇദ്ദേഹം നേരത്തെ കണ്ട ഭാഗത്ത് ഉണ്ടായിരുന്ന ഗുഹ ഇപ്പം അവിടെ ഇല്ലാതെയായി. അങ്ങനെ അദ്ദേഹം ഒരുപാട് അന്വേഷിച്ച് മതിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പോരുകയാണ്. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സിനെ അറിയിക്കുകയാണ്. അങ്ങനെ വ്യൂവേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനത്തെ റിയാക്ഷൻ, ഈ ഒരു റിയാക്ഷൻ, അതായത് നിങ്ങൾ അങ്ങോട്ട് പോകണം, ആ ഗുഹ കണ്ടുപിടിക്കണം എന്നൊരു റിയാക്ഷൻ ഉള്ളപ്പോൾ തന്നെ വേറെ ഒരു കമൻറ്റർ അല്ലെങ്കിൽ വേറെ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു വ്യൂവറ് എന്താണ് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരികയില്ല എന്ന് കൃത്യം കമൻറ്റ് ചെയ്തു. അങ്ങനെ തിരിച്ചു വരികയില്ല എന്ന് കൃത്യം കമൻറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഈ കെനി വിച്ച് എന്ന് പറയുന്ന വ്യക്തി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിന് ശേഷമോ ആ കമൻറ്ററിൻ്റെ അടുത്ത് നിന്ന് ഇന്നേക്ക് വരെ റിപ്ലൈ വന്നിട്ടില്ല. അങ്ങനെ ഫാൻസാൽ പറഞ്ഞ് അദ്ദേഹത്തിന് പോകാമെന്നുള്ളൊരു വാശിയും പ്രോമിസും കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യം ആ ഗുഹയ്ക്കടുത്തേക്ക് പോവുകയാണ്. ആ ഗുഹയ്ക്കടുത്തേക്ക് പോയ അദ്ദേഹം പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മിസ്സിങ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പം ഇങ്ങനെ അറിയത്തില്ലാത്ത കേസുകൾക്ക് ചുറ്റും ഒരു കോൺസ്പിറസി തിയറി എപ്പോഴും ഇവോൾവ് ആവാറുണ്ട്.
അപ്പം ചില ആൾക്കാർ പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആ കേവിൻ്റെ അകത്തേക്ക് പോയി ആ കേവിൻ്റെ അകത്തുണ്ടായിരുന്ന വേറെ എന്തോ ഒരു തരം ജീവി അദ്ദേഹത്തെ കൊന്നെന്നാണ്. പിന്നീട് ആ കേവിൻ്റെ അകത്ത് നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്നാണ് പറയുന്നത്. ഇതൊന്നും പോരാത്തതിന് ആ കേവിൻ്റെ അകത്ത് ഒരു ഏലിയൻ താമസിച്ചിരുന്നുവെന്നും ആ ഏലിയനെ കണ്ട ഇദ്ദേഹം പേടിച്ചോടുന്ന വഴിയിൽ തട്ടി വീണ് ആ ഏലിയൻ്റെ കയ്യിൽ അകപ്പെട്ട് കൊലപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ വേറെ ചില മിന ആൾക്കാർ വിശ്വസിക്കുന്നത് അദ്ദേഹം ഈ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ അകത്ത് വേറെ അതായത് ഡ്രഗ് ലോഡ്സ് അല്ലെങ്കിൽ ഡ്രഗ് എക്സ്ചേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഫിലിം ചെയ്യാൻ ഇടയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ പിടിച്ചു വെച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ പ്രാവശ്യം ഇദ്ദേഹം ഈ ഗുഹ ഫിലിം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ക്യാമറ എടുത്തിരുന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്യാമറ എടുത്തില്ലെങ്കിലും ഫോണിൽ ഷൂട്ട് ചെയ്യാമല്ലോ എന്നല്ലേ, പക്ഷേ അങ്ങനെ പറ്റില്ല. കാരണം ഈ പോലീസ് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം ആ ഗുഹയ്ക്കടുത്ത് ചെന്ന് അതായത് വേറൊരു ഗുഹയ്ക്കടുത്ത് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടിക്കിട്ടുകയാണ്. അപ്പം ഇദ്ദേഹം അധികാരം കോണ്ടാക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഈ മൊബൈൽ ഫോൺ കിട്ടിയ ആ ഒരു ഗുഹ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഇയാൾ പറഞ്ഞ ഗുഹയായിരുന്നില്ല, അതായത് ഇം ഷേപ്പുള്ളൊരു ഗുഹയല്ലായിരുന്നു, ഇത് വേറെ ഒരു ഗുഹയായിരുന്നു. അപ്പം ഇദ്ദേഹത്തെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയതാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് കാലം മുന്നേ ഒരു റിലേറ്റീവ് റെഡിറ്റ് പോസ്റ്റിൽ അതായത് reddit.com പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റ് ശ്രദ്ധേയമായിട്ടുണ്ട്. ഇദ്ദേഹം ഇദ്ദേഹത്തിന് തന്നെ ഹെർട്ട് ചെയ്തതാണെന്നോ അതായത് ഇദ്ദേഹം ഇദ്ദേഹത്തെ തന്നെ അപായപ്പെടുത്തിയതാണെന്നാണ് ആ പോസ്റ്റിൻ്റെ ഒരു ചുരുക്കം. കാരണം ആ പോസ്റ്റിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അദ്ദേഹം ഇങ്ങനെ പോകുന്നത് അതായത് ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ചെറുപ്പത്തിൽ രണ്ടോ മൂന്നോ പാമ്പുകളെ കയ്യിലെടുക്കുകയും പാമ്പുകളോട് പേടിയില്ലാതാവുകയും എന്നാൽ ആ പാമ്പുകൾ തന്നെ കൊത്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തൊരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ആ മൊത്തം ഫാമിലി നിരസിച്ചിരുന്നത് കൊണ്ടും അദ്ദേഹം അത് കേൾക്കാത്തത് കൊണ്ടും തന്നെ അദ്ദേഹത്തിന് എന്തോ ബാഡ് അല്ലെങ്കിൽ വേഴ്സ് ആയിട്ടൊരു സംഭവം സംഭവിച്ചെന്നാണ് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പം അദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുക തന്നെയായിരിക്കും സാധ്യതയുണ്ടാകുക. കാരണം അദ്ദേഹം പോകാനിരുന്ന കേവ് അല്ലെങ്കിൽ ആ ഫോൺ കിട്ടിയ കേവിൽ നിന്നും കേവിൻ്റെ അകത്തേക്ക് ഈ പോലീസുകാർ ക്യാമറ ഇറക്കി അതായത് ക്യാമറ ഒരു ഡ്രോൺ അല്ലെങ്കിൽ ഇതായിട്ട് ഇറക്കിയതിന് ശേഷം പോലും അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒരു ചെറിയ അതായത് അദ്ദേഹം ഇട്ടിരുന്ന ഷർട്ടിൻ്റെ നൂലിൻ്റെ വള്ളി പോലും കിട്ടാത്ത അവസ്ഥ വന്നിരുന്നു. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ആരോ കിഡ്നാപ്പ് ചെയ്തു തന്നെയായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തതാണോ അതോ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഏലിയനോ അന്യഗ്രഹ ജീവിയോ അദ്ദേഹത്തെ കൊന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അദ്ദേഹത്തിനൊന്നും വരരുത്, അദ്ദേഹത്തിനൊന്നും പറ്റരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അത്ര നല്ല വീഡിയോസാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ദിസ് ഇസ് ഓൾ ഫോർ ദിസ് വീഡിയോ. ദിസ് ഇസ് ജിബി മാറ്റു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. സീ യു ദി നെക്സ്റ്റ് ടൈം. ഡു സബ്സ്ക്രൈബ്, എനേബിൾ ദി ബെൽ ഐക്കൺ. ബൈ.